മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പള്ളികളിൽ നിന്ന് യേശു ക്രിസ്തുവിനെ പുറത്താക്കപ്പെട്ടിരിക്കുന്നു വാർത്ത വരികയാണ് അതും ചൈനയിൽ നിന്ന് ചൈനയിലെ പള്ളികളിൽ ക്രിസ്തീയ ദൈവങ്ങളെ വിലക്കിയിരിക്കുകയാണ് ഭരണകൂടം പള്ളികളിലെ യേശുവിന്റെയും മാതാവ് മറിയത്തിന്റെയും പ്രതിമകളും ചിത്രങ്ങളും എടുത്തുമാറ്റി പകരം ചൈനീസ് കമ്മ്യൂണിസ്റ്റ് നേതാവായ മാവോയുടെയും ഇപ്പോഴത്തെ ഭരണാധികാരി ഷിജിൻ പിങ്ങിൻറെയും ചിത്രങ്ങളാണ് പ്രതിഷ്ഠിച്ചിരിക്കേണ്ടത് പള്ളികളിൽ കുരിശും വിലക്കിയിട്ടുണ്ട് മതത്തിന്റെ മേൽ സമ്പൂർണ്ണ നിയന്ത്രണം ചെലുത്താനും കത്തോലിക്ക പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യാനിറ്റികളെയും ക്ഷയിപ്പിക്കുവാനും ലക്ഷ്യമിട്ടാണ് ഈ നീക്കം പള്ളികളിൽ നിന്ന് കുരിശുകൾ നീക്കം ചെയ്യുവാനും യേശുക്രിസ്തുവിൻ്റെയോ കന്യാമറിയത്തിന്റെയോ ചിത്രങ്ങൾ ഒഴിവാക്കുവാനും ഉത്തരവ് ഇട്ടിട്ടുണ്ട് പള്ളികളുടെ പ്രവേശന കവാടങ്ങളിൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുദ്രാവാക്യങ്ങൾ പ്രദർശിപ്പിക്കുവാനും ഉത്തരവിൽ പറയുന്നു ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രത്യാശാസ്ത്രം പ്രസംഗിക്കാൻ പുരോഹിതർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ക്രിസ്ത്യൻ വിശ്വാസികളോട് അവരുടെ വീടുകളിൽ നിന്ന് കുരിശുകളും മറ്റും മതപരമായ എല്ലാം നീക്കം ചെയ്യണമെന്നും ഉത്തരവ് ഇട്ടിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടിലുള്ളത് മതത്തിൽ വിശ്വസിക്കുന്നവരെ പാർട്ടിയിലെ വിശ്വാസികളാക്കി മാറ്റുക എന്നതാണ് ലക്ഷ്യം അടിസ്ഥാനപരമായി ആളുകൾ സഹായത്തിനായി യേശുവിനെ സമീപിക്കുന്നത് നിർത്തണമെന്നും പകരം സഹായത്തിനായി അവരുടെ നേതാക്കളിലേക്ക് തിരിയണമെന്നും സർക്കാർ ആഗ്രഹിക്കുകയാണ് മറ്റു ചില മാധ്യമങ്ങൾ പറയുന്നതനുസരിച്ച് ജിയാങ് സി പ്രവിശ്യയിലെ ഈ പ്രദേശവാസികളോട് തങ്ങളുടെ മതപരമായ ചിത്രങ്ങൾ പ്രസിഡന്റ് ഷീയുടെ പോസ്റ്ററുകൾ ഉപയോഗിച്ച മാറ്റിസ്ഥാപിച്ചാൽ അവർക്ക് ദാരിദ്ര്യം നിവാരണ സഹായം നൽകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഇത് പാർട്ടി നിഷേധിച്ചിട്ടുണ്ട് ചിലർ തങ്ങളുടെ രോഗങ്ങൾ ഭേദമാക്കാൻ യേശുവിൽ വിശ്വസിച്ചു പക്ഷേ അസുഖം വരുന്നത് ശാരീരികമായ ഒരു കാര്യമാണ് എന്നും അവരെ ശരിക്കും സഹായിക്കാൻ കഴിയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ജനറൽ സെക്രട്ടറിക്കുമാണ് എന്നാണ് അവർ പറയുന്നത് എന്തായാലും പല ഗ്രാമീണരും അജ്ഞാതരാണ് ദൈവം തങ്ങളുടെ രക്ഷകനാണ് എന്ന് അവർ കരുതുന്നു ഞങ്ങളുടെ കേഡർമാരുടെ ജോലിക്ക് ശേഷം അവർ അവരുടെ തെറ്റുകൾ മനസ്സിലാക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നുവെന്നും നമ്മളിനി യേശുവിനെ ആശ്രയിക്കരുത് സഹായത്തിനായി പാർട്ടിയെ ആശ്രയിക്കണമെന്ന നേതാവ് കൂട്ടിച്ചേർക്കുകയുണ്ടായി മതവിഭാഗങ്ങൾക്ക് മേൽ പിടിമുറക്കാൻ ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം കാര്യമായ രീതിയിൽ ശ്രമം നടത്തുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത് നേരത്തെ മുസ്ലിം പള്ളികൾ തകർക്കുകയും ചിലത് അടച്ചുപൂട്ടുകയും ചെയ്തിരുന്നു അതേസമയം മധ്യകാലഘട്ടത്തിന്റെ ആരംഭം മുതൽ ക്രിസ്തീയ മതം ചൈനയിൽ ഉണ്ടായിരുന്നു ആധുനിക കാലഘട്ടത്തിന്റെ തുടക്കത്തിൽ രാജ്യത്ത് ഒരു പ്രധാന സാന്നിധ്യമായി മാറി ചൈനയിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന മതമാണ് എന്ന കണക്കുകൾ പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുൻപ് ഏകദേശം നാല് ദശലക്ഷം ആളുകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് രണ്ടായിരങ്ങളുടെ തുടക്കത്തിൽ ഏകദേശം മുപ്പത്തി ദശലക്ഷം പ്രൊട്ടസ്റ്റുകളും പത്ത് മുതൽ പന്ത്രണ്ട് ദശലക്ഷം കത്തോലിക്കരും ഉണ്ടായി ഭൂരിഭാഗവും മതപരമായ ആചാരങ്ങൾ ഭരണകൂടത്തിന്റെ കർശന നിയന്ത്രണത്തിലാണ് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ മതം ശക്തമായി നിയന്ത്രിക്കുന്നത് കൂടാതെ രണ്ടായിരത്തി മുതൽ ക്രിസ്ത്യാനിറ്റിയെ പാവുകത്കരിക്കുന്ന നയം കൂടുതലായി ഈ നടപ്പിലാക്കിയിട്ടുമുണ്ട് പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ചൈനീസ് പൗരന്മാർക്ക് രാജ്യത്തിന്റെ നിയന്ത്രണത്തിലുള്ള മൂന്ന് ഗ്രൂപ്പുകളിൽ ഒന്നിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ക്രിസ്ത്യൻ ഗ്രൂപ്പുകളിൽ ചേരാൻ മാത്രമേ അനുവാദമുള്ളൂ എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഇപ്പോൾ ചൈനയിൽ ഉടലെടുക്കുകയാണ്